ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആട്ടാ. ഇന്ന് പുറത്തേക്ക് കുറച്ച് പോകാനുണ്ടേനു. എവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ വീഡിയോയിലിട്ട് പറയാട്ടാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഇത് രാവിലേക്ക് പോയതിന് ശേഷമുള്ള കുറച്ച് പരിപാടികളാണ് ഏട്ടാ. ഇന്ന് വെള്ളമൊക്കെ കോരാണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഏട്ടാ വെള്ളം കോരൽ. കിണർ ഇത്രയും അടുത്തുണ്ടായിട്ട് വെള്ളം കോരി കുടിക്കാനല്ലാണ്ട് മോട്ടറിൽ വെള്ളമടിച്ച് കുടിക്കുന്നത് അത്ര നല്ലതെന്നാണ് തോന്നിയിട്ട് ഏട്ടാ. പിന്നെ ഞാൻ ചെറിയ കളത്തിലായിട്ടാണ് എടുക്കല്. ഈ എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടു നോക്കിയല്ലേ. ഇന്ന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ആക്കിയിട്ടില്ലേ. ഇത് തന്നെ ഏട്ടാ രാവിലത്തെ നമ്മുടെ ഒരു എക്സസൈസ് എന്ന് പറയല്. ഏകദേശം രാവിലത്തെ പുറത്തുള്ള പണിയൊക്കെ തീർന്നു ഏട്ടാ. അടിച്ചു വരലും പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടേനും. പിന്നെ ഉച്ചത്തേക്ക് ചോറ് വെക്കണ്ടേ, അതിനുള്ള ഒരുക്കം കൂട്ടലാണ്. പിന്നെ രാവിലെ ഖത്തറൊന്നും ആക്കിയിട്ടില്ല ഏട്ടാ. ഇക്കയ്ക്ക് മാത്രം രണ്ട് ചപ്പാത്തി ആക്കിയേ ഉള്ളൂ. പിന്നെ കുറച്ച് പഴയ ചോറുണ്ടായിന് ഏട്ടാ. പിന്നെ അതിന് ചാടാൻ പറ്റൂലല്ലോ. അത് താളിച്ചിട്ടാവാൻ മുമ്മയും മോളും കഴിക്കാമെന്ന് വിചാരിച്ചിന് ഏട്ടാ. അതിനെ താളിക്കാൻ വേണ്ടിട്ട് ചോറെടുത്തിട്ട് പകുതി ആക്കി അയച്ചിനി. പിന്നെ അന്നേരം 100 ഒരു പൊതി ആ വെറും ചോറ് ഇങ്ങനെ വേറെ ഒരു പാത്രത്തിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ടായിനി. അവൾക്ക് കുറച്ച് ചോറ് മാറ്റി വെച്ചിന് ഏട്ടാ. ഇത് പിന്നെ ഉച്ചത്തേക്ക് ബാക്കി മുറിച്ച് വെച്ചത് അവിടെ ഉണ്ടായിന്. പിന്നെ അത് ഉച്ചയ്ക്ക് വെക്കാമെന്ന് വെച്ചിട്ടാണ്. മൂസറ് ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ. ഇന്ന് ചോറിന് ഇന്നാമോ രാവിലെ തന്നെ ചോറ് എല്ലാവരും കഴിക്കുമെന്നറിയില്ല. പിന്നെ ചോറ് ചാടാൻ പറ്റൂലല്ലോ എന്ന് വെച്ചിട്ടാണ് ഏട്ടാ ഞാൻ താളിച്ചിട്ട്. നമ്മൾ ഈ എന്താ പറയുക ലെമൺ റൈസ് എന്നൊക്കെ പറയൂലേ, അതുപോലെ ഏട്ടാ ഞാൻ പുളി കൊണ്ടിട്ട് ഇങ്ങനെ ഒരു താളിച്ചിട്ട് ഇനി കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. 100ക്ക് ഭയങ്കര പൗസാക്കന്നെ ഏട്ടാ. ചോറ് കിട്ടിയ പാടെ തവിയിലെടുക്കലും വാരലും പിടിക്കലും പിന്നെ എങ്ങനെ കഴിക്കട്ടെന്ന് വെച്ച് ഞാനും വിട്ട്. ഓള് വിചാരിച്ചാൽ ഇത് ചെയ്തിട്ടേട്ടാ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റൂല ഏട്ടാ. പിന്നെ വാശിയും കാളലൊക്കെ ആയിരിക്കും. എന്നിട്ട് തന്നെ തിന്നല ടേസ്റ്റ് ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഓളുടെ ചോറും കൂടിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിനേട്ടാ. പിന്നെ രണ്ടാം കൂടിയിട്ട് ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ വേണ്ടി. നമ്മുടെ പുറത്ത് അലക്കൽ പരിപാടിയൊക്കെ തീർന്നിട്ടേട്ടാ ഉള്ളിൽ കയറിയ. പാല ഇതാ, പാല് ചായ അല്ലത്. ആ വൈകുന്നേരം തരേ ടേസ്റ്റ് ഒന്ന് നോക്കണം. തരാലോ വീണക്കല വീണക്കല കുറച്ച് കഴിച്ചേ. ആ കുറച്ച് ടേസ്റ്റ് നോക്കിയ, ടേസ്റ്റ് നോക്കിയ വേണ്ടേ. ഒരു തരത്തിൽ തിന്നില്ല ഏട്ടാ. പിന്നെ ഞാൻ വിട്ടു. പിന്നെ അവൾ പാല് വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടാ പാല് കൊണ്ടുവന്ന് തരുത്ത്. അന്നേരം കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കലുണ്ടായിരുന്നു. അതിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് മാഡം വാശി പിടിക്കുന്നത്. വെയിലത്ത് കളിച്ച് മടുത്തു പോയാ, വെയിലത്ത് കളിച്ച് മടുത്തു പോയാ. എന്താ വെയിലല്ലേ, എന്നിട്ടും വെയിലത്താണല്ലോ കളിക്കുന്നേ. അതന്നെല്ലേ ഞാൻ ചോറ് കഴിക്കുമ്പോൾ പുറത്തേക്ക് വന്നതാണ് കേട്ടാ. വെയിലത്ത് ഭയങ്കര കളി തന്നെ. പിന്നെ രാവിലെ തന്നെ പുറത്തേക്ക് പോയ പിന്നെ ഉള്ളിൽ കയറാൻ ഭയങ്കര മടിയാട്ടാ. ഇതാണ്ട ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഏട്ടാ പോയിട്ട് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് മണ്ണ് കുഴച്ചിട്ട് കളിയോടെ കളി തന്നെ. പിന്നെ ഉച്ച സമയത്ത് ഇങ്ങനെ റോഡ് സൈഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നേട്ടാ. പിന്നെ ഓള് കളിക്കുമ്പോൾ വെറുതെ ഉള്ളിൽ കൊണ്ടുപോയി പൂട്ടി വെക്കണ്ടല്ലാന്ന് വെച്ചിട്ട്. പിന്നെ പുറത്തേക്ക് കളിയും ചിരിയും എല്ലാം കഴിഞ്ഞിട്ടുമ്പോൾ നമ്മൾ ഉച്ചക്കുള്ള കഞ്ഞും കറിയും എല്ലാം ആയിനേട്ടാ. പിന്നെ ഇങ്ങനെ തന്നെ ഏട്ടാ ഒരു സാധനം തിന്നൂല. ഇപ്പൊ തന്നെ പറയുന്നത് അതിൽ കായുണ്ട് പോലും, കായ് വേണ്ട എന്നൊക്കെയാണ് ഏട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെഷ്യലൊന്നും ഇല്ല ഏട്ടാ, മീനൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു തരത്തിലും തിന്നൂല ഏട്ടാ. ചിലപ്പോൾ പറയും പുറത്തിരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ടേബിളിലിരുന്ന് കഴിക്കണം, എടുത്തിട്ട് കൊടുക്കണം, നടന്നിട്ട് കൊടുക്കണം എന്നൊക്കെ ആയിട്ടാ ഓരോ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കല്. പിന്നെ എനിക്ക് കുറച്ച് അച്ചാറും കൂടി കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ നോക്കിയിനി. പിന്നെ ഓക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ട് കഴിക്കലോ ഒരിക്കലും നടക്കില്ല. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എങ്ങനെ എടുത്തിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ് ഏട്ടാ. വൈകുന്നേരം ഓള് പുറത്തേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ പറഞ്ഞതല്ലേ, ഭയങ്കര പോസാക്ക് തന്നെ. കുളിച്ച് റെഡി ആയിട്ട് എപ്പം വരും വാപ്പു, എപ്പം വരും വാപ്പു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കലാണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇക്ക വന്നിട്ട് ഈ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിന്നേട്ടാ.
അതിനുള്ള ഒരുക്കം കൂട്ടലാണ്. എന്താ വേഗം വന്ന് വണ്ടി കയറുന്നുണ്ടാവൾ പറയുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ടാവുക കേട്ടോ. കൃത്യ സമയമൊന്നും അറിയില്ലേ. നമ്മൾ പോകുന്ന റോഡൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ, മൊത്തം മലയനും. ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് കാണിക്കാം. പകലോട്ടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ. പിന്നെ എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടില്ല, മൊത്തം മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഫോൺ അത്രയും ക്ലാരിറ്റി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുള്ളൂ. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് പോയില്ലേ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ആയിട്ടാ പോകുന്നത്. പിന്നെ അന്നത്തെ മരത്തിൽ ഞാൻ കാണിച്ചില്ലേ, എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അത് ഉണ്ടോയെന്ന് അറിയില്ലേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ലൈറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ അന്ന് കഴിക്കാൻ പോയ ഹോട്ടലിന് മുമ്പിൽ ഒരു ആനേനൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് കാണിക്കേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. പിന്നെ ഈ വഴി കൂടിയിട്ടാണ് നമ്മൾ പോയെ. ഇന്ന് ഇന്ന് ആ മരത്തിൽ ലൈറ്റൊന്നും കാണുന്നില്ല കേട്ടോ. അന്ന് പള്ളി പെരുന്നാളായിട്ട് ലൈറ്റ് വെച്ചാന്ന് തോന്നുന്നു. ഈ മരം കേട്ടോ അന്ന് മൊത്തം ലൈറ്റിൽ കണ്ടേ. ഇന്ന് നല്ല കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് വൃത്തിക്കന്നെ മരം കാണുന്നുണ്ട്. ഈ മരമാണ് കേട്ടോ അന്ന് മൊത്തം ലൈറ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു. പിന്നെ നമ്മുടെ പോയ കാര്യമൊക്കെ നടന്ന് ഇങ്ങനെ തിരിച്ചു വരലാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏതായാലും കരുവഞ്ചാല വഴി കൂടിയിട്ട് കയറാമെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കലാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവിടെ ഒരു തട്ടുകട എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഈ പള്ളി കണ്ടിട്ടുണ്ടോ, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ വലിയൊരു പള്ളിയാവുമല്ലോ ഇത്. ഞാൻ ഇതുവരെ ഇറങ്ങി നിന്നിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നല്ല വെട്ടമുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങി നിൽക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പോട്ടിൽ വന്ന്. പിന്നെ ഈ സ്ഥലം നോക്കി ഭയങ്കര ഇഷ്ടം കേട്ടോ. മൊത്തം ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ലൊരു ഭംഗി തന്നെ. പിന്നെ ഓക്ക് വേണ്ടിയിട്ട് ഇതാ ഫ്രൈഡ് റൈസ് ഒക്കെ ഒന്ന് ഓർഡർ ആക്കിയേനെ കേട്ടോ. പിന്നെ ഓൾ മൊത്തം കഴിക്കുമല്ലോ. പിന്നെ അതിൽ നിന്ന് ഞാനും കുറച്ച് അടിച്ചു മാറ്റീനി. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഓൾട്ട് മെയിൻ ലക്ഷ്യം ഇവിടെ വന്ന ഇതാണ് കേട്ടോ. താഴെയാണ് ഓക്ക് ക്യാൻവാഷ് ചെയ്യുന്ന സ്ഥലമല്ലേ. പിന്നെ പിള്ളേർക്ക് എത്തുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഓക്ക് ഭയങ്കര ഖുഷിയാണ്. എപ്പോൾ വന്നാലും ആദ്യം പോയി അവിടെ കൈ കഴിയിട്ടേ മറ്റേ പരിപാടി നോക്കുള്ളൂ. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ വൈൻ്റെ പയ്യാട്ടാ. ഇനി നേരെ വീട്ടിലേക്ക് പോകാനേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.